സിപിഐ പട്ടികയിലെ മറ്റൊരു പേര് ചീഫ് വിപ്പ് കെ രാജന്റേതാണ്. ഒല്ലൂരിൽ വീണ്ടും ജയിച്ചു കയറാം എന്നാണ് രാജന്റെ പ്രതീക്ഷ. കെ അരുൺകുമാർ അദ്ദേഹത്തിനൊപ്പം ചേരും. തൃശ്ശൂർ എന്ന് പറയുന്നത് സി പി ഐ സംബന്ധിച്ചുള്ള നല്ല അടി ഉറച്ച വേരുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ മണ്ഡലം തിരിച്ചു പിടിക്കുമായിരുന്നു. ഇപ്പം എത്രത്തോളം പ്രതീക്ഷയോടെയാണ്? വലിയ ആത്മവിശ്വാസമാണ്. കാരണം നേരത്തെ ഞാൻ ചെന്നിറങ്ങുമ്പോൾ ഒരു പുതുമുഖമായിരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ട് മൂന്ന് ഘടകങ്ങൾ വളരെ അനുകൂലമായിട്ട് ഇപ്പോൾ ഒല്ലൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയം, സ്വാഭാവികമായും ഭരണത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവം പലപ്പോഴും കാണിക്കാറുള്ള ഒരു മണ്ഡലമാണ്. ആ നിലവാരത്തിൽ ഒല്ലൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു രാഷ്ട്രീയം നല്ലതുപോലെ സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. എൽ ഡി എഫ് സർക്കാർ വന്ന് ഏകദേശം രണ്ടര വർഷം ശേഷമാണ് ഒരു ഔദ്യോഗിക പദവിയിലേക്ക് താങ്കൾ വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അതിന് മുമ്പുള്ള കാലഘട്ടം? ഔദ്യോഗിക പദവി ഇരുന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും? അല്ല, ഞാനത് വളരെ സന്തോഷത്തോടെ പറയാനുള്ള കാരണം, ഒരു ക്യാബിനറ്റ് പദവി ഉണ്ടായതിൻ്റെ മറ്റു സംവിധാനങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാനിപ്പോഴും എം എൽ എ കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്. യഥാർത്ഥത്തിൽ മന്ത്രിമന്ദിരം എടുക്കാം, അത് ഉപയോഗിച്ചിട്ടില്ല. ഗൺമാൻ ഇല്ല, പ്രത്യേകിച്ച് സെക്യൂരിറ്റി സംവിധാനങ്ങളൊന്നുമില്ല. സാധാരണത്തേതുപോലെ അത് മുന്നോട്ട് പോകുകയാണ്. ഒരു ഓഫീസും ചെറിയ ചില പ്രവർത്തനങ്ങളും ഉണ്ട് എന്ന് മാത്രം. എന്തായാലും ജനാധിപത്യ പ്രക്രിയയിൽ ഈ ചുമതല കൂടി വന്നതോടുകൂടി നന്നായി പങ്കാളിയാകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അത്തരത്തിലൊരു പരിഗണന SF-നും YF-നും ഒക്കെ? അല്ല, യുവജന രംഗത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള സഖാക്കളുടെ പേരുകൾ ഇപ്പോൾ തന്നെ പട്ടികയിലുണ്ട്. ഇനി പിന്നെ വനിതകൾക്കും യുവാക്കൾക്കും കൂടി പരിഗണിക്കപ്പെടാവുന്ന ചില പേരുകൾ കൂടി വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള പ്രഖ്യാപനങ്ങളിൽ കൂടി ഉണ്ടാകും.